ഹലോ ഭായ്, നമസ്കാരം. ഞാൻ ശോഭൻ ശിവ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുന്നറിയിപ്പായിട്ടാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരിക. ഇതായിരുന്നു ഞാൻ അവർക്ക് വീഡിയോ കോൾ ചെയ്ത് അയച്ച സാധനങ്ങൾ. ഇത്രയും സാധനത്തിന് ഞാൻ ഓർഡർ കൊടുത്തായിരുന്നു. ശേഷം അവർ അതിൽ പകുതി പോലും സാധനം എനിക്ക് അയച്ചില്ല. പകുതി പോലും സാധനം അയച്ചില്ലെന്ന് മാത്രമല്ല, ഇതിലെല്ലാം റേറ്റ് കൂട്ടിയിട്ടിട്ട് അവർ ബില്ല് 15,000 ഉണ്ടാക്കി അയച്ചു. ഞാൻ നിങ്ങൾക്ക് അയക്കാം. ഇതാണ് സാധനത്തിൻ്റെ കൂടെ വന്ന ബില്ല്. എല്ലാ 6 പീസും എടുത്ത് എല്ലാത്തിൻ്റെയും വില കൂട്ടിയിട്ടിട്ട് 15,000 രൂപ അങ്ങ് ആക്കി. ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാതിരിക്കുക. അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്ത് ഒരു സജഷൻ എങ്കിലും ചോദിക്കുക, ഈ ഷോപ്പ് ട്രസ്റ്റഡ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ആൾറെഡി നമ്മുടെ എപ്പിസോഡ് 1-നകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അബദ്ധങ്ങൾ പറ്റാറുള്ളത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് പണി കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആൾറെഡി ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ പറ്റി, പിന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ആൾറെഡി എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകൾക്ക് എനിക്കോ എൻ്റെ യൂട്യൂബ് ചാനലോ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ആൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലൈൻ പർച്ചേസ് ചെയ്യാതിരിക്കുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ചെയ്യണം, അത്ര അത്യാവശ്യമാണെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് ഈ ഷോപ്പ് ട്രസ്റ്റബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചൊന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇങ്ങനെ കുറേ പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പം അതിൽ ഒരാളാണ് ഇന്ന് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ള മെസ്സേജാണ്. അപ്പം ഇന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ഞാൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം എന്തായാലും ആർക്കും ഇങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കുക. നമ്മുടെ അടുത്തൊരു എപ്പിസോഡ് വരുന്നുണ്ട്, അത് ആരും മിസ് ചെയ്യാതെ കാണുക. ഡൽഹിയിൽ നിന്ന് എങ്ങനെ സേഫായിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. അത് മേ ബി മൺഡേ ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഞാൻ അത് അപ്ലോഡ് ചെയ്യും. അപ്പം എന്തായാലും എല്ലാവരും സേഫായിട്ട് പർച്ചേസ് ചെയ്യുക. താങ്ക് യു.